സംസ്ഥാന കോൺഗ്രസിൽ വീണ്ടും ബോംബ് പൊട്ടി കെ പി സി സി നേതൃത്വത്തിനെതിരെ കഴിഞ്ഞ ദിവസം എം കെ രാഘവനാണ് ബോംബ് കുട്ടിച്ചത് രാഘവന്റെ ബോംബ് കൊള്ളേണ്ടെടുത്ത് കൊണ്ടു നേരത്തെ ശശി തരൂർ വിഷയത്തിൽ പാർട്ടി നേതൃത്വത്തെ വെള്ളം കുടിപ്പിച്ച രാഘവനെതിരെ കിട്ടിയ അവസരം ഉപയോഗിക്കാൻ വി ഡി സതീശനും കെ സുധാകരനും കച്ച കെട്ടി ഇറങ്ങിയെന്നാണ് ലഭിക്കുന്ന വിവരം തരൂരിനൊപ്പം നിന്ന് ശക്തമായ നിലപാടെടുത്ത് പരസ്യമായി പാർട്ടി നേതൃത്വത്തെ വെല്ലുവിളിച്ചെന്നാണ് എം കെ രാഘവനെതിരെയുള്ള കെ പി സി സി നേതൃത്വത്തിൻ്റെ കുറ്റപത്രം കോഴിക്കോട് പ്രസംഗത്തിൻ്റെ പേരിൽ ഹൈക്കമാൻഡിനെ ഇടപെടുവിച്ച് നടപടിയെടുക്കാനാണ് ഇവരുടെ ഇപ്പോഴത്തെ ശ്രമം കോഴിക്കോട് ഡി സി സി രാഘവനെതിരായ റിപ്പോർട്ടാണ് കെ പി സി സിക്ക് കൈമാറിയത് അനവസരത്തിൽ പാർട്ടിയെ വിമർശിച്ച് പൊതുജന മന്ത്യത്തിൽ നാണം കെടുത്തിയെന്നാണ് ഡി സി സി കൊടുത്ത റിപ്പോർട്ടിൽ പറയുന്നത് പാർട്ടിക്കുള്ളിൽ പറയേണ്ടത് പുറത്തു പറഞ്ഞാൽ ശക്തമായ നടപടിയെടുക്കുമെന്ന് കെ സി വേണുഗോപാലും മുന്നറിയിപ്പ് നൽകി കെ പി സി സി അധ്യക്ഷനും പ്രതിപക്ഷ നേതാവും ചേർന്ന് നടത്തുന്ന പാർട്ടി പുനഃസംഘടനയിൽ ജനാധിപത്യപരമായ ചർച്ച നടക്കുന്നില്ലെന്നും അർഹരെ പുറത്ത് നിർത്തിയിരിക്കുകയാണെന്നുമാണ് എം കെ രാഘവൻ കോഴിക്കോട് തുറന്നടിച്ചത് മിണ്ടാതിരിക്കുന്നവർക്കാണ് പാർട്ടിയിൽ പരിഗണന കിട്ടുന്നതെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി രാഘവനെ അനുകൂലിച്ച് കെ മുരളീധരൻ രംഗത്ത് വന്നു രാഘവൻ പാർട്ടിക്കെതിരെ ഉന്നയിച്ച വിമർശനം പൊതുവായ വികാരമാണെന്നാണ് കെ മുരളീധരൻ പറഞ്ഞത് രാഘവൻ പറഞ്ഞത് അച്ചടക്ക ലംഘനമല്ല തനിക്കും വിമർശനങ്ങളുണ്ട് ഒരു കാര്യവും തന്നോടും ആലോചിക്കാറില്ല മിണ്ടാതിരിക്കുന്നവർക്കാണ് പാർട്ടിയിൽ പരിഗണന കിട്ടുന്നത് അടിയന്തരമായി രാഷ്ട്രീയകാര്യ സമിതി യോഗമോ സംസ്ഥാന എക്സിക്യൂട്ടീവോ വിളിക്കണം പരസ്പരം ചർച്ചകൾ പാർട്ടിയിൽ നടക്കുന്നില്ല മുപ്പത് അംഗങ്ങളെ മാത്രമേ കെ പി സി സി പ്രസിഡന്റിനെ നോമിനേറ്റ് ചെയ്യാനാവൂ അങ് എങ്ങനെ അറുപതായെന്ന് അറിയില്ല രാഘവന്റെ പ്രതികരണവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കെ പി സി സി റിപ്പോർട്ട് തേടിയതിൽ തെറ്റില്ല എന്നാൽ അത് സംബന്ധിച്ച് ഡി സി സി പ്രസിഡന്റ് കെ പ്രവീൺകുമാർ പരസ്യ പ്രതികരണം നടത്തിയത് ശരിയല്ലെന്ന് മുരളീധരൻ മാധ്യമങ്ങളോട് പറഞ്ഞു അടിയന്തരമായി രാഷ്ട്രീയകാര്യ സമിതി വിളിക്കണമെന്നും മുരളി ആവശ്യപ്പെട്ടു എന്നാൽ രാഘവനെതിരെ നടപടിയെടുക്കാൻ ശ്രമിക്കുന്നവർ മുരളീധരൻ്റെ ഈ പ്രസ്താവന കണ്ട ഭാവം പോലും നടിക്കുന്നില്ല കഴിഞ്ഞ ദിവസം നടന്ന ജി കാർത്തികേയൻ അനുസ്മരണ യോഗത്തിൽ രമേശ് ചെന്നിത്തലയും പാർട്ടി ദുസ്ഥിതിയെക്കുറിച്ച് തുറന്നടിച്ചിരുന്നു കൂടെ നിൽക്കുന്നവനെ തിരിഞ്ഞു നോക്കുമ്പോൾ കാണാനില്ലെന്നാണ് ചെന്നിത്തല പറഞ്ഞത് ഹൈക്കമാൻഡ് പ്രതിനിധികൾ കേരളത്തിലെത്തുന്നതോടെ ചേരിതിരിഞ്ഞ് നടക്കുന്ന ഈ അടി പറഞ്ഞു തീർക്കുമെന്നാണ് പാർട്ടി പ്രവർത്തകർ കരുതുന്നത്